നാം സദാ ഒരു മര്യാദാ വനിതയുടെ ജീവിതമാണ് നയിച്ചിട്ടുള്ളതെങ്കിൽ ഇത്രയും നാളുകൾ നാം ഒരു ആദർശ പുത്രിയുടെ ധർമ്മങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നാം സദാ പാലിക്കേണ്ടിയിരുന്ന ഓരോ ധർമ്മവും പൂർണ്ണമായ നിഷ്ഠയോടെയാണ് നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ അല്ലയോ ജഗജ്ജനനിയായ വസുന്ധര മാതെ ഈ പുത്രിക്ക് അവിടുത്തെ ചരണങ്ങളിൽ അഭയം നൽകിയാലും നാം അവിടുത്തെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ആശ്രയം നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. അവിടുന്ന് ആ വാഗ്ദാനം ലംഘിക്കരുത് മാതേ. ഞാനർത്ഥം പ്രവർത്തിക്കാതിരുന്നാലും മാതെ അരുത് ജ്യേഷ്ഠ. ജ്യേഷ്ഠ
സീതേ, സീതേ. സീതേ തിരികെ വന്നാലും സീതേ, അവിടത്തേക്ക് സ്വന്തം രാമനെ ഏകനായി ഉപേക്ഷിച്ച് ഗമിക്കുവാൻ കഴിയുകയില്ല. അല്ലയോ വസുദ്ധര്, അല്ലയോ ഭൂമി മാതാവേ, നാം അവിടത്തോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ സീതയെ തിരികെ നൽകിയാൽ. സീത, ഈ ഭൂമി ഇന്ന് നമ്മുടെ സീതയെ തിരികെ നൽകിയില്ല എങ്കിൽ നാം ഇന്ന് ഈ സമ്പൂർണ്ണ ഭൂമിയിലും സർവനാശം വിതയ്ക്കുന്നതായിരിക്കും. പ്രഭു, അരുത്. നിൽക്കൂ രാമ, ഇത് ഉചിതമാവുകയില്ല. നമ്മെ തടയരുത് പിതാവേ. നമ്മുടെ സീതയെ നാം തിരികെ പ്രാപ്തമാക്കുന്നതിൽ ആർക്കും നമ്മെ തടയുവാനാവില്ല. നമ്മുടെ സീതയെയാണ് ഈ ഭൂമി നമ്മിൽ നിന്നും അപഹരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഭൂമി നമ്മുടെ സീതയെ തിരികെ നൽകിയാൽ മതിയാവോ? അല്ലെങ്കിൽ നമ്മുടെ സീതയുടെ ജനനം ഈ ധരിത്രിയിൽ നിന്നാണ്. അവളുടെ ആ ജനനത്തിന് നാം സാക്ഷിയായിരുന്നു രാമ. ഇന്ന് സീത ധരിത്രിയിലേക്ക് തന്നെ മടങ്ങി. ഈ വിധി വൈപരീത്യത്തിനും നമുക്കിപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുന്ന പുത്ര, നീ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് രാമ. സീത ഈ ഭൂമിയിൽ ജന്മമെടുത്തതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നുവോ, അതിപ്പോൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി സീത ഈ ഭൂമിയിലേക്ക് തിരികെ വരിക എന്നത് അസംഭവമാണ് പുത്ര. ഇദേഹരാജന്റെ വാക്കുകൾ സർവഥാ ഉചിതമാണ് രാമ. സീതാദേവി ഇനി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. ഈ കഠോരമായ സത്യത്തെ നീ സ്വീകരിച്ച മതിയാവൂ പുത്ര. ഭൂമിയിൽ അലിഞ്ഞു ചേരുവാനുള്ള നിർണയം സീത സ്വയം സ്വീകരിച്ചതാണ് പുത്ര. ഇനി അവരെ ഭൂമിയിൽ നിന്നും തിരികെ ആകതയാക്കുവാൻ വേണ്ടിയുള്ള ഏതൊരു പരിശ്രമവും അവരുടെ അന്ത്യാഭിലാഷത്തെ അപമാനിക്കുന്നതിന് സമമാണ് പുത്ര. അപ്രകാരം പ്രവർത്തിക്കുവാൻ നീ തയ്യാറാകുമോ പുത്ര? ഉചിതം തന്നെ. നാം ഒരിക്കലും നമ്മുടെ സീതയുടെ ഇച്ഛയെ അപമാനിക്കുകയില്ല. എന്നാൽ സീതയെ കൂടാതെ രാമൻ എന്ത് അസ്തിത്വമാണുള്ളത്? പിതാവേ, മാതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് ഗമിച്ചു കഴിഞ്ഞു. ഇനി അങ്ങും ഞങ്ങളെ ഉപേക്ഷിച്ച് ഗമിക്കുവാൻ നിർണയിച്ചിരിക്കുകയാണോ? അങ്ങയുടെ ഇച്ഛ ഇപ്രകാരമാണെങ്കിൽ അതോടൊപ്പം ഞങ്ങളുടെ ജീവിതവും സമാപ്തമാക്കിയാലും
ഇപ്പോഴും നീ നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ല പുത്ര. നിനക്ക് നിന്റെ പിതൃധർമ്മത്തിന്റെ നിർവഹണം അവശേഷിക്കുന്നുണ്ട്. ഇനി നീ നിനക്ക് വേണ്ടിയല്ല, നിന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. അതേ രാമ, ഇനി ഈ ബാലകന്മാരുടെ ഉത്തരവാദിത്വം നിന്റെ ചുമലുകളിലാണ്. ഇവരോട് അന്യായം പ്രവർത്തിക്കാതിരിക്കൂ പുത്ര. നാം പറയുന്നതനുസരിക്കൂ പുത്ര. അതേ പ്രഭു, സീതാമാതാവിന്റെ സ്മൃതികൾക്ക് വേണ്ടി അങ്ങ് അയോധ്യയിലേക്ക് തിരികെ ഗമിച്ചാലും പ്രഭു, അയോധ്യയിലേക്ക് ഗമിച്ചാലും സമക്ഷം നിലകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ അങ്ങയുടെ അർദ്ധാംഗനിയായ സീതയല്ല. രഘുകുല സമ്പ്രദായം അനുസരിച്ച് രാജധർമ്മ പ്രകാരമുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ പാലിക്കപ്പെടുകയുള്ളൂ. ഇത്രയും വലിയ ശിക്ഷ നമുക്ക് അവിടെ നിന്ന് നൽകിയത് എന്തിനാണ് സീത? ഇതിനു വേണ്ടിയാ? പ്രഭു, രാമന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ സീതയായിരുന്നു. സീത ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ് രാമന്റെ ജീവിതം സാർത്ഥകമായിരുന്നത്. ഹനുമാൻ, അവരുടെ വിയോഗത്തിലും നാം ഇത്രയും വർഷം ജീവിച്ചിരുന്നത് നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അവരെവിടെയോ ജീവനോടെ ഉണ്ടെന്ന വിശ്വാസം. എന്നാൽ അവരിപ്രകാരം അവർ ഭൂമിയിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് എന്ത് ഔചിത്യമാണുള്ളത്? അപ്രകാരം പറയാതിരുന്നാലും പ്രഭു, അയോധ്യയിലേക്ക് അങ്ങ് തിരികെ ഗമിച്ചാലും. ഇല്ല, നാം ഇനി അയോധ്യയിലേക്ക് ഗമിക്കുകയില്ല. നമ്മുടെ സീതയെ കൂടാതെ അയോധ്യ എന്ന രാജ്യവും അയോധ്യയുടെ രാജഭവനവും അവിടുത്തെ സിംഹാസനവും അർത്ഥശൂന്യവും നിരർത്ഥകവുമാണ്. ഹനുമാൻ, ആ രാജഭവനത്തിൽ നാം ജന്മം സ്വീകരിച്ചു, അവിടെ ഇത്രയും വർഷങ്ങൾ ജീവിക്കുകയും ചെയ്തു. ഇന്നതേ രാജഭവനം നമ്മുടെ സീതയോട് പ്രവർത്തിച്ച അന്യായത്തിന്റെയും അധർമ്മത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുകയാണ്. നമ്മുടെ സീത ഇവിടെ ഈ വനത്തിൽ ഈ ഭൂമിയിലാണ് സമാധി പ്രാപിച്ചത്. ഇനി നമ്മുടെ ശേഷിക്കുന്ന ജീവിതം ഇവിടെ അവരുടെ സ്മൃതികളിൽ മുഴുകി നാം നയിക്കുന്നതായിരിക്കും. ഇനി നാം അയോധ്യയിലേക്കില്ല. അങ്ങ് അയോധ്യയിലേക്ക് ഗമിക്കുന്നില്ല എങ്കിൽ സീതാമാതാവ് അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങ് എപ്രകാരമാണ് നിർവഹിക്കുക പ്രഭു? സീതാമാതാവ് സ്ത്രീ സമൂഹത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഉദ്ധാരണത്തിനും അവകാശങ്ങൾക്കും വേണ്ടി മഹത്തായ ഒരു പോരാട്ടം ആരംഭിച്ചതാണ്. അതാരാണ് പൂർണ്ണമാക്കുക പ്രഭു? അങ്ങ് അയോധ്യയിലേക്ക് ഗമിക്കാത്ത പക്ഷം ആ സർവ കാര്യങ്ങളും അപൂർണമായി തീരുന്നതാണ്. അപ്പോൾ സീതാമാതാവിന്റെ ഈ മഹത്തായ ത്യാഗം അതും നിരർത്ഥകമായി തീരുന്നതാണ്. അതങ്ങേക്ക് സഹിക്കാനാവുമോ പ്രഭു? ഇല്ല, സീതയുടെ ഏതൊരു ത്യാഗവും നിരർത്ഥകമാകുവാൻ പാടില്ല. അവരുടെ രാമൻ
അവരുടെ അപൂർണമായ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതാണ്. നമ്മുടെ അയോധ്യ രാജ്യത്തിലെ ഓരോ സ്ത്രീക്കും അവരുടെ പിതാവിന്റെയോ പതിയുടെയോ സമ്പത്തിൽ പുത്രന് ലഭിക്കുന്നതിന് തുല്യമായ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഭോജനം നൽകുന്നതാണ്. ഇനി ആജീവനാന്തം നിങ്ങൾ സ്വയം ഭോജനം സേവിക്കേണ്ടതാണ്. പുത്രന്മാരെ, പിതാവേ, മാതാവില്ലാതെ നാം എങ്ങനെ ജീവിക്കും? നമുക്ക് സീതയെ വീണ്ടും പ്രാപ്തമാക്കുന്നത് എപ്രകാരമാണെന്നറിയാം. അവരുടെ അപൂർണമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമുക്കെല്ലായ്പ്പോഴും സീതയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതായിരിക്കും. ഇനി സീതയെ കൂടാതെ അവർക്കൊപ്പം അവർക്കു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ഈ മാർഗം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നമ്മുടെ അയോധ്യ രാജ്യത്തിലെ ഓരോ സ്ത്രീക്കും അവരുടെ പിതാവിന്റെയോ പതിയുടെയോ സമ്പത്തിൽ പുത്രന് ലഭിക്കുന്നതിന് തുല്യമായ അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. നമുക്ക് പ്രിയമുള്ള അയോധ്യാവാസികളെ, നമുക്കൊരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. നാം അയോധ്യയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം പര്യാപ്തമാണെന്ന തെറ്റിദ്ധാരണ. എന്നാൽ സീതയാകട്ടെ, അവരുടെ പരിശുദ്ധിയാലും മഹത്തായ ത്യാഗത്താലും സുശോഭിതമാക്കിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ അയോധ്യയ്ക്ക് മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ സമസ്ത സ്ത്രീ സമൂഹത്തിനും അവരുടെ നന്മയ്ക്കുതകുന്ന യഥോചിതമായ ആദർശമായി പരിണമിച്ചിരിക്കുകയാണ്. സീത സ്വന്തം ത്യാഗത്തിലൂടെ വലിയൊരു സത്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീക്ക് സമൂഹത്തിൽ ആദരവും ന്യായവും സമുചിതമായ അധികാരവും പ്രാപ്തമാകുന്നില്ല എങ്കിൽ അത്രയും കാലം നാം പ്രാപ്തമാക്കുന്ന ഏതൊരു നേട്ടങ്ങൾക്കും യാതൊരു മഹത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നാം ഒരു നിർണയം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അയോധ്യ രാജ്യത്തിൽ സ്ത്രീകളുടെ ഹിതത്തിനു വേണ്ടി അനേകം പദ്ധതികൾ നടപ്പാക്കുന്നതാണ്. സ്ത്രീകളുടെ അഭിമാനത്തെയും അവരുടെ അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്റെയും അടിസ്ഥാനപരമായ ധർമ്മമായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി സ്ത്രീയുടെ അധികാരങ്ങളെ ഹനിക്കുകയാണെങ്കിൽ, അവരെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ചൂഷണത്തിന് വിധേയയാക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകുമെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ഒരു സ്ത്രീ സ്വന്തം ത്യാഗത്താലും സമർപ്പണത്താലും സ്വന്തം നിഷ്ഠയാലും കുടുംബത്തെ പരിപാലിക്കുവാൻ പ്രയത്നിക്കുന്നവളാണ്. എന്നാൽ നമ്മളോ അവളുടെ അമൂല്യമായ ഈ പ്രവൃത്തിയെ, ആ സമർപ്പണ ഭാവത്തെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും അവൾക്ക് അവരുടെ പൈതൃകമായ സമ്പത്തിൽ പോലും യാതൊരു അവകാശവും നൽകാറില്ല. അതുകൊണ്ടാണ് ഏതൊരു പിതാവാണെങ്കിലും പതിയാണെങ്കിലും പുത്രിയോ പത്നിയോ ആവട്ടെ, അവരാഗ്രഹിക്കുമ്പോൾ ഗൃഹത്തിൽ നിന്നും നിഷ്കാസിതയാക്കുവാനാവുന്നത്. ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ സമാപ്തമാകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നാം ഒരു നിർണയം സ്വീകരിച്ചിരിക്കുന്നത്.
ഇന്നു മുതൽ നമ്മുടെ അയോധ്യ രാജ്യത്തിൽ ഓരോ സ്ത്രീക്കും അവളുടെ പിതാവിൻ്റെയോ പതിയുടെയോ സമ്പത്തിൽ തുല്യമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. തുല്യമായ അവകാശം പുത്രന് ലഭിക്കുന്നതിന് തുല്യം. അതിനാൽ ഒരു പിതാവിനും പതിക്കും പുത്രിയായാലും പത്നിയായാലും അവരുടെ ഗ്രഹത്തിൽ നിന്നും നിഷ്കാസിതയാക്കുവാനാവുകയും അതിനാൽ നാം ഏവരും ഇന്നിവിടെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. നമ്മുടെ ഈ അയോധ്യ രാജ്യത്തിൽ ഒരു കാരണവശാലും ഒരു സ്ത്രീയും അപമാനിതയാകുവാൻ പാടില്ല. ഒരിക്കലും ഒരു സ്ത്രീയും ചൂഷണത്തിന് വിധേയയാകുവാൻ പാടില്ല. അവരർഹിക്കുന്ന അന്തസ്സും അഭിമാനവും യാതൊരു വീഴ്ചയുമില്ലാതെ അവർക്ക് പ്രാപ്തമാവുന്നതാണ്. ഇപ്രകാരം മാത്രമായിരിക്കും നിങ്ങളേവർക്കും നിങ്ങളുടെ മഹാറാണി സീതയുടെ സ്മൃതികൾക്ക് ഉചിതമായ ആദരവ് നൽകുവാനാവുക. ഈ ആജ്ഞയുടെ യഥോചിതമായ പാലനമുണ്ടാകട്ടെ. സീതാപതി രാമചന്ദ്രൻ സീതാപതി രാമചന്ദ്രൻ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു. ഇനി ശാന്തതയോടെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ആരും നമ്മെ സന്ധിക്കേണ്ടതില്ല. ഇനിയുള്ള ജീവിതം ഏകനായി വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അയോധ്യയിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്ക് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടുവാനാവുകയില്ല. നിൽക്കൂ, ആരാണ് നീ? എവിടേക്കാണ് യാത്ര? നാം കാലനാണ്. അയോധ്യയിലേക്കാണ് ഗമനം. ശ്രീരാമന്റെ സമീപത്തേക്ക്.